ne sondam acanai camugende sahaie toadane camugende bharie colapertia malayali juvadi nu jestil arslai pakistani juvadi aia nasish nurani ura colabadu mai bende patana malayali aia andoni cha stephen arslai da ചങ്ങലകളും വിലങ്ങുമായി ജയിലിലെ മഞ്ഞ സൂട്ടണിഞ്ഞ് കരഞ്ഞുകളങ്ങിയ കണ്ണുകളുമായാണ് 26 വയസ്സുള്ള ആൻഡോണിറ്റ സ്റ്റീഫൻ ന്യൂജേഴ്സിയിലെ മോറിസ് കൗണ്ടി സൂപ്പീരിയർ കോർട്ടിൽ എത്തിയത്. കൊലപാതകത്തിന്റെ സൂത്രധാരനും കൊല്ലപ്പെട്ട നൂറാനിയുടെ ഭർത്താവും ആൻഡോണിറ്റയുടെ കാമുകരുമായ കാഷിഫ് പർവേസ് വീൽചെയറിലും കോടതിയിലെത്തി. 3 മിനിറ്റ് മാത്രം നീണ്ട കോടതി നടപടികൾക്കൊടുവിൽ കാഷിഫിന്റെ ജാമ്യത്തുക 1 ദശലക്ഷത്തിൽ നിന്ന് 3 ദശലക്ഷം ഡോളറാക്കി ഉയർത്തി. ഒരു 74-കാരനുമായി വഴിവിട്ട ബന്ധമുണ്ടാക്കുകയും പ്രതിപകാരമായി അയാൾ വെറും $10 കൊടുത്ത ക്വീൻസിലെ ഒരു അപ്പാർട്ട്മെന്റ് കൊലപാതകം നടന്ന ദിവസം വിൽപ്പന നടത്തുകയും അതിലൂടെ $2 ദശലക്ഷം ഉണ്ടാക്കുകയും ചെയ്തതായി തെളിഞ്ഞതോടെയാണ് ജാമ്യത്തുക കൂട്ടാൻ കോടതി ഉത്തരവിട്ടത്. ഭാര്യയുടെ കൊലപാതകത്തിൽ തനിക്ക് പങ്കില്ലെന്ന് വക്കീൽ മുഖാന്തരം കാഷിഫ് കോടതി അറിയിച്ചു. തോളലിലും കാലിലും വെടിയേറ്റ ഭാഗത്ത് പ്ലാസ്റ്റർ ഇട്ടാണ് ഇയാൾ എത്തിയത്. കാഷിഫിന്റെ ബന്ധുക്കളും കോടതിയിലെത്തിയിരുന്നു. എന്നാൽ മരിച്ച നൂറാനിയുടെ ബന്ധുക്കൾ എത്തിയിരുന്നില്ല. ആന്റോണിറ്റയുടെ ബന്ധുക്കളോ മറ്റ് മലയാളികളോ കോടതിയിൽ എത്തിയില്ല. അറസ്റ്റ് ചെയ്യപ്പെടുമ്പോൾ ഭയചകിതയായിരുന്നു ആന്റോണിറ്റ. ഫസ്റ്റ് ഡിഗ്രി കൊലപാതകം, ഫസ്റ്റ് ഡിഗ്രി ഗൂഢാലോചന, നിയമവിരുദ്ധമായ പ്രവർത്തനത്തിന് ആയുധം കൈവശം വെക്കൽ തുടങ്ങിയ വിവിധ കുറ്റങ്ങളാണ് ചാർജ് ചെയ്തിരിക്കുന്നത്. അറസ്റ്റ് ചെയ്തുകൊണ്ടുവന്ന കാഷിഫിനെയും ആന്റോണിറ്റയെ ഇട്ടിരിക്കുന്ന അതേ ജയിലിലേക്ക് മാറ്റി. ആറ് വർഷങ്ങൾക്ക് മുൻപാണ് തമിഴ്നാട്ടുകാരനായ പിതാവ് ഡോക്ടർ ദേവരാജ് സ്റ്റീഫനും അമ്മ മലയാളിയായ കുഞ്ഞുഞ്ഞമ്മ, സഹോദരി സാന്ദ്ര എന്നിവർക്കൊപ്പം ആന്റോണിറ്റ ബില്ലിരിക്കയിൽ വീട് വാങ്ങിയത്. ഇവിടെ അടുത്തുതന്നെയുള്ള കത്തോലിക്ക പള്ളിയിൽ അംഗത്വമെടുക്കുകയും ചെയ്തു. ആർക്കിടെക്ചർ ബിരുദവുമായി ഇന്ത്യയിൽ നിന്നുമെത്തിയ ആന്റോണിറ്റ ആർക്കിടെക്ട് പഠനം തുടരുകയും കേംബ്രിഡ്ജിലുള്ള ബെസ്റ്റ് ബൈ ഇലക്ട്രോണിക്സ് സ്റ്റോറിൽ ജോലി ചെയ്യുകയുമായിരുന്നു. ഈ പഠനത്തിനിടയിലാണ് കാഷിഫുമായി പരിചയത്തിലാകുന്നത്. കാഷിഫിന്റെ അപ്പാർട്ട്മെന്റിന് മുന്നിലുള്ള മെയിൽ ബോക്സിൽ കാഷിഫിന്റെ പേരിനോട് ചേർന്ന് ആന്റോണിറ്റയുടെ പേര് എഴുതി വെച്ചിട്ടുണ്ട്. കാഷിഫിന്റെയും ആന്റോണിറ്റയുടെയും വഴിവിട്ട ബന്ധം അറിഞ്ഞ ഭാര്യ നൂറാനി ഇത് സംബന്ധിച്ച് പല പ്രാവശ്യം ചോദിക്കുകയും വഴക്കു കൂടുകയും ചെയ്തിട്ടുണ്ട്. ആന്റോണിറ്റയെ കൂടാതെ ന്യൂയോർക്കിൽ നിന്നുള്ള മറ്റൊരു യുവതിയുമായും കാഷിഫിന് ബന്ധമുണ്ടായിരുന്നു. ആ യുവതിയുമായി വഴക്കുണ്ടാക്കിയ കേസിൽ പോലീസ് ഇടപെടുകയും കോടതി കയറേണ്ടിയും വന്നു. ഒടുവിൽ നൂറാനിയെ ഒഴിവാക്കാൻ രണ്ടുപേരും കൂടി പദ്ധതി തയ്യാറാക്കുകയായിരുന്നുവെന്ന് പ്രോസിക്യൂട്ടർ അറിയിച്ചു. സ്വാതന്ത്ര്യം അടുത്തുതന്നെ ലഭിക്കുമെന്ന SMS സന്ദേശം കാഷിഫ് ആന്റോണിറ്റയ്ക്ക് അയച്ചതായി പോലീസ് പറഞ്ഞു.